ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ പൊന്നു സുലേനെ, എനിക്ക് നീന്താൻ വയ്യ. പിന്നെ നിങ്ങൾ വെള്ളം ഇല്ലാത്തടത്ത് കിടന്ന് നീന്തുന്ന ഞാൻ എത്ര തവണ കണ്ടിട്ടുള്ള. അമ്മ നീന്ത് മനുഷ്യ. അയ്യോ ചോണ. അയ്യോ അവിടെ കിടന്ന് പഠിക്കാതെ നീന്ത് മനുഷ്യ. അങ്ങനെ അങ്ങനെ ഒന്നും ഇറങ്ങി നോക്കണം. എന്ത് പറ്റിയെന്ന് അറിയില്ല. നോക്കിയിരിക്കാൻ ചാറോ പന്തിയാണ് അങ്ങേരെ രക്ഷിക്കണോ. അയ്യോ എന്ത് പറ്റി ചേർന്നു. അയ്യോ വിദേശ ചികിത്സ കഴിഞ്ഞെത്തിയ മന്ത്രി മറുകണ്ഠം മാധവൻ വ്യായാമർത്ഥം നീന്തുന്നതിനിടയിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി. മന്ത്രിയുടെ മരണത്തെ തുടർന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയോട് കെയർടേക്കർ ഗവൺമെന്റായി തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചു. മറുകണ്ഠം നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. മന്ത്രിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹ സാഹചര്യങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഉണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. എല്ലാവരും എത്തിയോ? സാർ. സാർ മന്ത്രി മാധവന്റെ മരണത്തെ കുറിച്ച് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് പറയാം. പിന്നെ നീന്തൽ കുളത്തിൽ ഹൃദയസ്തംഭനം എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലേ. മരണത്തിന്റെ പിന്നിലെ ദുരൂഹതകളെ കുറിച്ച്. ദുരൂഹമായ സാഹചര്യങ്ങളിൽ സംസ്ഥാനത്ത് ഒരു മന്ത്രിയുടെ മരണം ഇതാദ്യമായിട്ടാണ്. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് തെളിഞ്ഞാൽ കർശനമായ നടപടി ഉണ്ടാവും. സാർ അങ്ങേക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോ? തുമ്പോ അല്ല, കേസിന്റെ തുമ്പെന്തെങ്കിലും. തുമ്പുണ്ടോ വാളുണ്ടോ എന്നൊക്കെ മണപ്പിച്ച് നടക്കാൻ ഞാനെന്താ പോലീസ് പട്ടിയാ? സാർ മന്ത്രിയുടെ മരണത്തിൽ അങ്ങേക്കും പങ്കുണ്ടെന്നൊരു സംസാരമുണ്ടല്ലോ. എന്തൊന്ന് പങ്ക്? മരണം എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ പങ്കച്ചോടാണോ? താ മലയാളത്തിലെ ഒരാളാണല്ലേ. അതെ. മനസ്സിലായി മനസ്സിലായി. ചുമ്മാ അതല്ല, കുളത്തിൽ കുളം തോടത്ത് ചോദ്യം. എടോ താൻ കോട്ടയത്ത് എന്ന് തന്റെ പത്രപോലാണെ അച്ഛനോട് പറഞ്ഞത്. ഈ ഗോവിന്ദ മേനോൻ ശത്രുക്കളെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന ജലപ്പിശാചം പോലത്. എന്തിനാണോ അയാളിപ്പോ എന്റെ കുടുംബമുണ്ടാ ഇറങ്ങിയിരിക്കുന്നത്? ഇത്രയും കാലം ചോദിച്ചതൊക്കെ ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായിരിക്കും എന്നോട് ചെയ്ത ചെയ്ത്. അതല്ലേലും ഒരു ജാതി റബ്ബറിന്റെ സ്വഭാവമാ അല്ലേടോ. അങ്ങോട്ട് വേണേല അങ്ങോട്ട്, ഇങ്ങോട്ട് വേണേല ഇങ്ങോട്ട്, എങ്ങോട്ട് വേണേ. ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ഇന്ന് തീരുമാനിക്കും. ഹൈക്കമാൻഡിന്റെ ഒബ്സർവർ വന്നിട്ടുണ്ട്. എനിക്കൊരു അല്പ തിരക്കുണ്ട്, നിങ്ങളെയൊക്കെ പിന്നെ കാണാം.